ഈ ചെടികളൊക്കെ എൻ്റെ ബാക്ക് സൈഡിൽ, വീടിൻ്റെ ബാക്ക് സൈഡിലാണ് ഉള്ളത്. അവിടെ നല്ല വെയിൽ കിട്ടുന്നതുകൊണ്ട് തന്നെ നമ്മുടെ പ്ലാന്റ്സ് നല്ല ഫ്രഷ് ആയിട്ട് തിക്കി ബുഷി ആയിട്ട് വളർന്നു വരുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ദേ ഈ ലീവ്സൊക്കെ കണ്ട് എന്ത് രസമാണ് നോക്ക്. ഈ ലീവ്സൊക്കെ കാണാനായിട്ട് ചിലതിലൊക്കെ ഒരു ലീഫിൽ തന്നെ മൂന്ന് കളറൊക്കെ വരുന്നുണ്ട്. ഭയങ്കര ഭംഗിയാണ് ഇതൊക്കെ കാണാനായിട്ട്. പിന്നെ ഫ്രണ്ട്സ്, ഈ ഒരു ചെടി ഒരിക്കലും നമ്മുടെ വീടിൻ്റെ അകത്ത് വെക്കാൻ പറ്റില്ല. കാരണം ഇതിന് നന്നായിട്ട് സൺലൈറ്റ് വേണം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീടിനകത്ത് നന്നായി സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്തൊക്കെ ഇത് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാവും. പക്ഷെ സൺലൈറ്റ് ഒന്നും കിട്ടാത്ത സ്ഥലത്താണെങ്കിൽ ഇത് ഒരിക്കലും ഉണ്ടാവില്ല. ഇതാണ് ഒന്ന്, നല്ല രസമല്ലേ. ഇതിങ്ങനെ ഷാർപ്പ് എഡ്ജസ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഇതും പർപ്പിൾ ഷെയ്ഡിൻ്റെ ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ദേ ഇത് കണ്ടു, പർപ്പിളും ഗ്രീനും കോമ്പിനേഷൻ വരുന്ന ഒരു വെറൈറ്റി ചെടിയാണ് ഇത്. കണ്ടോ, നല്ല ലീച്ചല്ലേ. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു പോട്ടിൽ തന്നെ രണ്ട് ചെടി വരുന്നുണ്ട്. ഇതൊന്ന്, ഇത് രണ്ട്. അപ്പോൾ ഈ രണ്ടാം ചെടിയുണ്ടോ, എന്ത് രസമാണെന്ന് നോക്കിയ നടുക്കില് പിങ്ക് കളർ, ഡാർക്ക് പിങ്ക് ലൈൻസ് വരുന്നുണ്ട്. പിന്നെ ഇതിലും അതുപോലെ തന്നെ വന്നിട്ട് ഇതിന് ഗ്രീൻ കളറ് കുറച്ച് കൂടുതലാണ്. പിന്നെ പർപ്പിൾ റെഡ് കളറ് സ്പ്രെഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ പോട്ടിൽ തന്നെ മൂന്ന് കോളിയസ് വെറൈറ്റീസ് ഉണ്ട്. ഇത് കണ്ടോ, ഇതും നേരത്തെ കാണിച്ചതുപോലെ തന്നെ പർപ്പിളും ഗ്രീനും ആണ്. പക്ഷെ അത് ഡിഫറെൻ്റ് ആണ്. ഇതിൻ്റെ എഡ്ജസ്സൊക്കെ കണ്ടോ, കർവായിട്ട്, പിന്നെ നല്ല നീളൻ ഇലയാണ് കേട്ടോ. കണ്ടോ, പിന്നെ വരുന്നത് ഇതാണ്. ഇത് ഭയങ്കര സോഫ്റ്റാണ്, വെൽവറ്റ് പോലെ ഇരിക്കുന്നുണ്ട്. ഇത് നല്ല മെറൂൺ കളറിലുള്ളതാണ്. പിന്നെ അവിടെയാണ് വരുന്നത്, ഇത് കണ്ടോ, ഇതും ഇതുപോലെ തന്നെ മെറൂൺ ഷെയ്ഡിൽ തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് ഭയങ്കര തിന്നും, പിന്നെ നന്നായിട്ട് നീളൻ ഇലയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ദേ ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ അടുത്ത വെറൈറ്റി. ഇത് കണ്ടോ, ഇതിൻ്റെ തുമ്പത്തൊക്കെ ഗ്രീൻ കളറ് വരുന്നുണ്ട്. പിന്നെ ഫുൾ ബ്രൗൺ ആണ് ഇതിൽ ഉള്ളത്. പിന്നെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഇത് ഒരു ലീഫായിട്ട് തോന്നിയാൽ ഇത് രണ്ട് ലീഫായിട്ട് സ്പ്ലിറ്റ് ആണ് കേട്ടോ. കണ്ടോ, രണ്ട് ലീഫാണിത്. അപ്പം ഇതാണ് നമ്മുടെ ചെടി. അപ്പോൾ ഫ്രണ്ട്സ്, ദേ ഇത് കണ്ടോ, ഇത് മെറൂണില് പിങ്ക് ലൈൻസ് വരുന്ന ഒരു ചെടിയാണ്. ഇതിൻ്റെ തുമ്പൊക്കെ ഇങ്ങനെ കെറിവായിട്ട് ഡിസൈനൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ വട്ടയില്ല. പിന്നെ ഫ്രണ്ട്സ്, ഇതാണ് അടുത്ത വെറൈറ്റി. ഇത് എപ്പോഴും നമ്മൾ കോമൺ ആയിട്ടൊക്കെ കാണുന്നതാണ്. മെറൂൺ ഷെയ്ഡിൽ തന്നെയുള്ള ഒരു കോമൺ പ്ലാന്റ് ആണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു പോട്ടിലുള്ളത്, ഈ ഒരു പ്ലാന്റ് ഞാൻ ഫസ്റ്റ് കാണിച്ചുതരാം. ഈ ഒരു പ്ലാന്റ് കണ്ടോ, ഇങ്ങനെ വെട്ടുകളൊക്കെ ഉണ്ട് ഉള്ളിലേക്ക്. ഇതാ ഇങ്ങനെ വെട്ടൊക്കെ ഉണ്ട്. നല്ല രസമുള്ളൊരു പ്ലാന്റ് ആണ്. തുമ്പത്തൊക്കെ ഇങ്ങനെ ലൈറ്റ് ഗ്രീൻ വന്നിട്ട് ഉള്ള മെറൂൺ ആണ്. പിന്നെ ഇവിടെ ഉള്ളത് ഗ്രീൻ കളറിൽ നടുക്കിൽ വൈറ്റ് ലൈൻസ് വരുന്ന ഒരു പ്ലാന്റ് ആണ്. പിന്നെ ഇവിടെയാണ് ഇത് ഫുൾ ഗ്രീൻ കളർ, ലൈറ്റ് ഗ്രീനിൽ വരുന്നതാണ്. നല്ല സോഫ്റ്റ് ആണ്, നിയോൺ ഗ്രീൻ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതുപോലത്തെ കളറാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ ഇത് കണ്ടോ, ഇത് ഞാൻ നേരത്തെ കാണിച്ച ഈ ഒരു ചെടി പോലെ തന്നെ ഇല്ലേ. പക്ഷേ ഇത് നമ്മുടെ ഉള്ളിലേക്ക് ദാതി ഇങ്ങനെ വെട്ടുകളുണ്ട്. കണ്ടോ, ഇങ്ങനെ വെട്ടുകളൊക്കെ ഉണ്ട് ഉള്ളിലേക്ക്, ഷാർപ്പാണ്. പക്ഷേ ഇത് കണ്ടോ, ഇത് കർവായിട്ട് വന്നിട്ട് വെറുതെ ഇങ്ങനെ ഇങ്ങനെ വട്ടങ്ങൾ തുമ്പത്ത് വരുന്നേ ഉള്ളൂ. ഇതല്ല, ഇത് രണ്ടും സെയിം അല്ല, ഇത് വേറെ വേറെ. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ചെടി കണ്ടില്ലേ, ഇത് തിക്കായിട്ട് നിൽക്കുന്നതാണ് എന്ത് രസമാണ് കണ്ടോ. അപ്പോൾ ഇത് നല്ലൊരു ചെടി തന്നെയാണ്. അപ്പോൾ ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ, എല്ലാ കോളേഴ്സും സോഫ്റ്റാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് കണ്ടോ, ഇതാണ് എൻ്റെ ഫേവറേറ്റ്. പിന്നെ എൻ്റെ അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമാണ്. നല്ല ക്യൂട്ടല്ലേ,
അകത്ത് നോക്കി എന്ത് ക്യൂട്ട് ലീവ്സ് ആണ്, സ്മോൾ സ്മോൾ ലീവ്സ് ആണ് ഇതിനൊക്കെ. ഇത് എന്റെ അമ്മയ്ക്ക് ഒരു ഫ്രണ്ട് കൊടുത്തതാണ്. നല്ല രസമല്ലേ, ബുഷ് ആയിട്ട് ഇത് വളർന്നു കഴിഞ്ഞാൽ നല്ല രസമുണ്ട് കേട്ടോ ഗൈസ്. അപ്പൊ ഫ്രണ്ട്സ്, ഈ ലീഫ് കണ്ടോ ഏതൊക്കെ കളറാണെന്ന് നമുക്ക് പോലും അറിയില്ല. ഇതില് കുറെ കളർ ഇങ്ങനെ സ്പ്രെഡ് ആയിട്ട് നമ്മൾ പെയിന്റ് ഒക്കെ വിതറിയണ പോലെയാണ് ഇതിന്റെ ലീഫിന്റെ ഭംഗി കണ്ടോ. അപ്പൊ ഇത് അടിപൊളി പ്ലാന്റ് ആണ്. പിന്നെ വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ്. ഈ ഒരു പ്ലാന്റിന്റെ ലീവ്സ് നോക്കിയാൽ ഒരു ഷെയ്ഡിങ് വരുന്നുണ്ട് ഇതിന്. ഒരു വൈറ്റ്, പിങ്ക്, ഗ്രീൻ അങ്ങനെ ഒരു ഷെയ്ഡിങ് വരുന്നുണ്ട്. അതും ബ്ലൈൻസ് ഒക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. ഇതിന്റെ വെയിൻസിലൂടെ ആണ് ആ ഷെയ്ഡ് നമുക്ക് കാണുന്നത്. അപ്പൊ ഇതും നല്ലൊരു പ്ലാന്റ് ആണ്. അപ്പൊ ഫ്രണ്ട്സ്, ഇതും ഇതും സിമിലർ ആണെന്ന് തോന്നിയാലും ഇത് രണ്ടും ഡിഫറെന്റ് ആണ്. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇത് നമ്മുടെ സ്പ്രെഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത് അങ്ങനെ സ്പ്രെഡഡ് അല്ല കണ്ടോ. അപ്പൊ നല്ല ബ്യൂട്ടിഫുൾ ലീവ്സ് അല്ലേ. ഇതിന്റെ ഭയങ്കര സോഫ്റ്റ് ആണ്, ഇതിന്റെ അടിഭാഗം ഒക്കെ നല്ല സോഫ്റ്റ് ആണ്. അതാണ് ഈ ചെടി. ഇനി നമുക്ക് ഈ ചെടി കണ്ടോ, കുഞ്ഞു കുഞ്ഞു സ്പ്രെഡ്, ഇതില് വൈറ്റും ഗ്രീനും സ്പ്രെഡ് ആയിട്ടുണ്ട്. പിന്നെ ഇതിന്റെ തുമ്പത്തൊക്കെ ഗ്രീൻ കളർ. അപ്പൊ ഫ്രണ്ട്സ്, ഈ ഒരു പ്ലാന്റ് കണ്ടോ, അറ്റത്ത് ഗ്രീൻ കളറിൽ നടുക്കില് പിങ്ക് കളറ് വരുന്ന ഒരു പ്ലാന്റ് ആണിത്. നല്ല ലീവ്സ് ആണ് കേട്ടോ. ഇതിന്റെ മേൾഭാഗത്ത് നല്ല സോഫ്റ്റ് ആണ്. ഇത് നമ്മൾ നേരത്തെ കാണിച്ചതിനേക്കാളും കുറച്ച് വലുതാണെങ്കിലും ചെറുത് തന്നെയല്ലേ. നമ്മൾ ഇത്ര നേരം കാണിച്ചതിനേക്കാളും ചെറുത് തന്നെയാണിത്. ഭയങ്കര ക്യൂട്ടാണിത് ഉണ്ടായി നിൽക്കുന്നത് കാണാനായിട്ട്. അപ്പൊ അതേ കണ്ടോ, ഇതില് പിങ്ക് മെറൂൺ ഗ്രീൻ ആണ് വരുന്നത്. അങ്ങനെ ഒരു ലെയർ ആയിട്ടാണ് ഇത് വരുന്നത്. അപ്പൊ ഗൈസ്, ഇതാണ് എന്റെ ഫേവറേറ്റ് പ്ലാന്റ്. അമ്മയുടെ ഉള്ള കളക്ഷൻസിൽ എന്റെ ഫേവറേറ്റ് പ്ലാന്റ് ഇതാണ്. കാരണം ഇത് കണ്ട് എന്ത് രസമാണെന്ന് നോക്കി ബുഷായിട്ട് നിൽക്കുന്നത് കാണാനായിട്ട്. ഇത് കണ്ടോ, പിങ്ക് വൈറ്റ് ഗ്രീൻ അതുപോലെയാണ് ഇത് വന്നിട്ടുള്ളത്. കണ്ടോ എന്തൊരു രസമുള്ളതാണെന്ന് നോക്കി. പിന്നെ ഇതിന്റെ മിനിയേച്ചർ ഇവിടെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഇത് കാണാനും നല്ല രസമുണ്ട് കണ്ടില്ലേ. അപ്പൊ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് എന്റെ കയ്യിലുള്ള, എന്റെ അമ്മയുടെ കയ്യിലുള്ള കോളിയസ് കളക്ഷൻസ്, നമ്മുടെ സ്വന്തം തിരിഹൃദയ ചെടി. അപ്പൊ ഇതൊക്കെയാണ് കളക്ഷൻസ് എന്റെ അമ്മയുടെ 28 കളക്ഷൻ അറിയില്ല. അപ്പൊ ഇതൊക്കെയാണ് കളക്ഷൻസ്. നിങ്ങൾക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ